പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ഞങ്ങളേവരെയും അലകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ ഒരു പുതിയ ഒരു അധ്യയന വർഷത്തിൽ ഞങ്ങൾ പ്രവേശിക്കുകയാണല്ലോ. അധ്യാപകരായ നിലയിൽ കഴിഞ്ഞ വർഷകാലങ്ങൾ അങ്ങയുടെ കൃപയാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ആത്മീകമായ പാഠങ്ങൾ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിച്ചു. അത് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേയായിരിക്കുന്ന ആ വഴിയിലേക്ക് സഞ്ചരിച്ച് ദൈവമേ അങ്ങേ ഞങ്ങളെല്ലാവരെയും നയിക്കുകയും ആ പാതയിൽ കർത്താവെ നിരന്തരമായി വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ആയിരിക്കുന്ന ആ വഴിയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ കർത്താവെ പുതിയ തലമുറകളെയും കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം ആ വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടല്ലോ. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയോടും വിശ്വസ്ത കാണിക്കുവാനും അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരോടും ഞങ്ങൾ കർത്താവെ വിശ്വസ്തരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിച്ചിരിക്കുന്ന താലന്തങ്ങൾ കർത്താവെ കൂടുതലായി വർദ്ധിപ്പിക്കുവാനും അത് അങ്ങനാമം മഹത്വത്തിനായി സമർപ്പിക്കുവാൻ തക്കവണ്ണം ബലഹീനരായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയുടെ ആ വലിയ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളും കർത്താവെ നിമിത്തങ്ങളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വരൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. ദൈവമേ ആ സ്വഭാവത്തിൽ ആയിത്തീർന്ന് അങ്ങയുടെ ആ വലിയ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ അധ്യയന വർഷം ഏറ്റവും ശ്രേഷ്ഠമായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ് ലഭിച്ചിരിക്കുന്ന കർത്താവെ ക്ലാസുകളും കുഞ്ഞുങ്ങളുമെല്ലാം ദൈവമേ നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണം. വിശേഷാൽ ഈ മഹാവ്യാധിയുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പ്രതിസന്ധി ഏറെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അതെല്ലാം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഇടയാക്കി. വിശേഷാൽ കർത്താവെ ഓൺലൈൻ മീഡിയമായിട്ട് കർത്താവെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ നീ പ്രാപ്തമാക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ മക്കളെ നീ അനുഗ്രഹിക്കണം. എല്ലാവരും കർത്താവെ അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമെല്ലാം ഉൾക്കൊണ്ട് നല്ല ജീവിതം കാഴ്ചവെക്കുകയും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ദാനം കൊടുത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ പൂർണമായ സമാധാനവും സ്നേഹവും ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളെ വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഏവരെയും നീ ഇടയാക്കണമേ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. പരിശിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും മഹത്വം എന്നെയാകുന്നു. കൃപ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീ വാഴ്ത്തപ്പെട്ട നീയാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവായ യേശു മശിഹ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവത്തമ്പ്രാണ്ടേ അപേക്ഷിച്ചുള്ള സാറേ, ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ലീവ് ചെയ്യുവാണേ. ബഹുമാനപ്പെട്ട കുര്യൻ വർഗീസ് സാർ, നമ്മുടെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, സൺഡേ സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ശ്രീ ഷിബു അലക്സ്, നമ്മുടെ സൺഡേ സ്കൂളിലെ സീനിയർ അഡ്വൈസർ ശ്രീ പി സി ജോർജ് സാർ,
സെക്രട്ടറി ശ്രീ എബി സാമുവൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീ അനു വർഗീസ്, കടന്നു വന്നിരിക്കുന്ന ടീച്ചേഴ്സിന്റെ സമൂഹമേ, ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹം വന്ദനം. ബഹുമാനപ്പെട്ട ലിജു അച്ഛൻ, ഞങ്ങൾ രണ്ടുപേർക്കും നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകൻ ചാക്കോയുടെ മദർ ഇൻ ലോ കഴിഞ്ഞ ദിവസം ദേവസന്നിധിയിൽ എടുക്കപ്പെട്ടു എന്ന വിവരം നിങ്ങൾക്കറിയാവല്ലോ. അതിനുവേണ്ടി ധൂപ്രാർത്ഥനയ്ക്ക് വേണ്ടി അച്ഛനും ഇങ്ങോട്ട് അബാസി വരുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് അച്ഛനെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കാതെ പോയത്. ഒരു വർഷം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. വിശേഷാൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ എന്ന് പറയുമ്പോൾ ജൂബിലി മഹാവിദ്യാലയമാണല്ലോ, വലിയ ഒരു അംഗസംഖ്യ ഉള്ള കുഞ്ഞുങ്ങളുടെ ഒരു വലിയ ഒരു കൂട്ടായ്മയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ദൈവ വചനങ്ങളും പരിശുദ്ധ സഭയും പാരമ്പര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഇടവകയിലായിരിക്കുന്ന 100-ൽ പരം ടീച്ചേഴ്സ് കഠിനമായി അധ്വാനിക്കുകയും അതിൻ്റെ ഫലമാണ് നമുക്ക് മലങ്കര സഭയിൽ ഒരു അഭിമാനമുള്ള ഒരു സൺഡേ സ്കൂൾ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ തക്ക നമുക്ക് സാധിക്കുന്നത്. അതിന് പിമ്പിൽ പ്രവർത്തിക്കുന്ന കുര്യൻ സാറിന്റെ കോൺട്രിബ്യൂഷൻ വലിയ കോൺട്രിബ്യൂഷൻ ആണ്, അതിൽ നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. കാലകാലങ്ങളായി സാറുടെ ഒരു 24/7 സർവീസ് ആണ് നമുക്ക് സൺഡേ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനും സാർ സമയസമയത്തിൽ സൺഡേ സ്കൂൾ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും, അതിനുവേണ്ടി സൺഡേ സാറുടെ വലിയ കോൺട്രിബ്യൂഷൻ ഈ സമയം ഇടവക തലത്തിൽ ഓർക്കുകയും സാറിനുള്ള നന്ദി ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ ഓഫീസ് പേഴ്സുടെയും ഏറ്റവും ഉചിതമായ സമയസമയത്തിലുള്ള ഇടപെടലും അവരുടെ കോൺട്രിബ്യൂഷൻ ഈ സമയം ഓർക്കുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ പുതിയ ഒരു ടെക്നോളജി ഇറയിലാണല്ലോ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പലവിധമായ സൂം ക്ലാസ്സസും പലവിധമായ പല വാട്സപ്പ് മീഡിയം കൊണ്ട് നമ്മൾ പല കാര്യം കണ്ടന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. നമ്മൾ ഈ സമയം ഓർക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. ഷെരി നമ്മുടെ കൂടെ ഉണ്ട്. ഷെരിയുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. ദൈവം അദ്ദേഹത്തിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ഷെരീനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഈ സമയം ഓർക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മ ഒരു പ്രവർത്തനമാണ് നമ്മുടെ വിജയം. ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും എന്നോട് ചില പാരന്റ്സ് ഈ കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് എനിക്ക് ലഭിക്കാറുള്ളതാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിൽ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു കുഞ്ഞിനെ മാത്രമല്ല പഠിപ്പിക്കുന്നത്. അവിടെ ചിലപ്പം ചില പാരന്റ്സ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നല്ല രീതിയിൽ വീക്ഷിക്കുന്ന പാരന്റ്സ് ഉണ്ട്. നമ്മൾ നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ ടാലന്റ് ഉള്ള കാരണം കൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം കാരണം കൊണ്ട് നമുക്ക് പഠിപ്പിക്കുവാൻ സാധിക്കുന്നു. അനേകർ ഈ ഇടവകയിൽ സമയമില്ലാത്തവർ, പക്ഷേ നല്ല രീതിയിൽ വേദപുസ്തകവും സൺഡേ സ്കൂൾ പാഠത്തെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള അനേകരുണ്ട്. അവർ സൺഡേ സ്കൂളിലെ ചില ക്ലാസ്സസിലൊക്കെ നല്ല പോസിറ്റീവായിട്ട് കമന്റ് എനിക്ക് പറയുകയും അച്ഛ പല കാര്യങ്ങൾ വീണ്ടും അത് കുഞ്ഞുങ്ങളുടെ കൂടെ ഓർമ്മയിൽ കൊണ്ടുവരുവാനും അത് ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പല കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ചിലരൊക്കെ പറയും ടീച്ചേഴ്സിന്റെ ചില ഒരു പാസീവ്നെസ്സും കാണാൻ അവർക്ക് അവർ പറയുകയും ചെയ്യും. അതും പാടില്ല. നമ്മുടെ സൺഡേ സ്കൂൾ എന്ന് പറയുമ്പോൾ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം അഹമ്മദി സെന്റ് തോമസ് പഴയപള്ളിയുടെ ടീച്ചേഴ്സിനോടും പറയുകയുണ്ടായി. ഒന്നാമത്തെ, നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് നമ്മൾ ക്ലിയർ ആയിരിക്കണം. നമ്മൾ വെറുതെ ഏതെങ്കിലും സൺഡേ ഫിസിക്കൽ ക്ലാസ്സസ് പോലെ ഓടിച്ച് ക്ലാസ്സസ് തീർക്കാം എന്ന് വിചാരിക്കണം. കാരണം നമ്മൾ ക്ലാസ്സസ് കൊടുക്കുമ്പോൾ അനേക കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും നമ്മുടെ കൂടെ ഈ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലാസ്സസ് എടുക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ പുതിയൊരു അക്കാഡമിക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇച്ചിരിയോട് കൂടുതലായി നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അനേകർക്ക് സൂം ക്ലാസ്സസ് എങ്ങനെയാണ് അതുപോലെ നമുക്ക് പറയാൻ നമുക്ക് ഇച്ചിരി ടെക്നിക്കലി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു വർഷം പിന്നീട് ഇട്ടിരിക്കുകയാണ്.
നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. സൂമിന്റെ ലൂപ്പോൾസും സൂമിന്റെ പോസിറ്റീവ് സൈഡ്സും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു വർഷം ഇച്ചിരോട് നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാളും എഫക്റ്റീവ് ക്ലാസ്സസ് എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. പി പി ടി ഓൺലൈൻ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്, അതെല്ലാം നമ്മൾ മാക്സിമം നമ്മൾ അത് യൂസ് ചെയ്യുവാൻ തക്കവണ്ണം എല്ലാം ടീച്ചേഴ്സ് ശ്രമിക്കണം സമയം ഓർമ്മിപ്പിക്കുന്നു. വിശേഷാൽ കുഞ്ഞുങ്ങൾ യു കെ ജി മുതലുള്ള ക്ലാസ്സസ് നമ്മൾ ഈ വർഷം ആരംഭിക്കാൻ പോവുകയാണല്ലോ. ഇച്ചിരൂടെ അത് ക്രിയേറ്റീവായി കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ദൈവവചനം കേൾക്കുവാനുള്ള ഒരു എക്സ്ട്രാ എഫർട്ട് എടുക്കണം ഈ സമയം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്ര കാര്യങ്ങളാണ് മനസ്സിൽ വന്നത്, കാര്യങ്ങൾ മാത്രം പങ്കുവച്ചതേ ഉള്ളൂ. ഒരിക്കൽ കൂടി കഴിഞ്ഞ വർഷക്കാലം കുവൈറ്റ് മഹായിടവകയുടെ സൺഡേ സ്കൂൾക്ക് വേണ്ടി നിങ്ങൾ കാണിച്ചിരിക്കുന്ന താല്പര്യം, നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, ഈ സമയം ഇടവകയുടെ രണ്ട് വൈദികരുടെ പേരിലും ഭരണസമിതിയുടെ പേരിലും സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും ഓഫീസും ടീച്ചേഴ്സിനും ഉള്ള ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ 30, 60, 100 മേനിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധമായ ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒന്നുകൂടി കാണാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയും ഒരു ഇൻട്രഡക്ഷൻ സ്പീച്ച് നടത്തുകയും ചെയ്ത ജോജു അച്ഛന് താങ്ക്സ് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ മീറ്റിംഗിൽ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും മീറ്റിംഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ മാത്രമല്ല നമ്മുടെ കേരള ഇന്ത്യയിലുള്ള ഇന്ത്യയിലും വെളിയിലുമുള്ള എല്ലാ OSSCയുടെയും OKRന്റെയും സെൻ്റർ സ്കൂളുകൾ ഓൺലൈനിൽ കൂടാണ് ക്ലാസ്സുകൾ നടത്തിയത്. ഒരിടത്ത് പോലും ഫിസിക്കൽ ക്ലാസ്സസ് നടത്തിയില്ല. അത് എല്ലാവരും തന്നെ സൂമിൽ കൂടായിരുന്നു ക്ലാസ് നടത്തിയിരുന്നത്. കാരണം ഞാൻ ഈ OSSCയുടെയും OKRന്റെയും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങൾ അറിയാം നമുക്ക് തന്നെ. അതുപോലെ തന്നെ എക്സാമും നമ്മൾ കണ്ടു, ഇപ്രാവശ്യം ഓൺലൈനായിരുന്നു. OSSC ആണെങ്കിൽ ഏകദേശം 35,000 കുട്ടികളെയാണ് ഓൺലൈനിൽ കൂടെ പരീക്ഷ എഴുതിപ്പിച്ചത്. അതിൽ 10,000-40,000 പേര് രജിസ്റ്റർ ചെയ്തു. അതിലേകദേശം 5,000 പേര് മാത്രമേ ഫിസിക്കൽ ആയിട്ട് ഒരിടത്തിരുന്ന് പേപ്പറിൽ എഴുതേണ്ടി വന്നുള്ളൂ. കാരണം അവർക്കവിടെ റിമോട്ട് ഏരിയയിലുള്ളവർക്ക് നെറ്റ് കിട്ടാനുള്ള പ്രയാസവും എല്ലാം കൊണ്ട് ബാക്കി 5 to 12 വരെയുള്ള ഏകദേശം 35,000 കുട്ടികളാണ് ഓൺലൈനിൽ കൂടെ. പക്ഷേ OSSCക്ക് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ OKRനായിരുന്നെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഫോംസ് ആയിരുന്നു. എല്ലാവർക്കും റിസൾട്ട് അന്നേരം തന്നെ കിട്ടി. അതൊരു വലിയ ഇതാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുവൈറ്റിൽ നിന്ന് 4 സെൻട്രൽ സ്കൂളിൽ നിന്നായിട്ട് ഏകദേശം 42 ടീച്ചേഴ്സ് ക്ലാസ് 10, 11, 12 എക്സാമിന് OSSCയുടെ എക്സാമിന് അറ്റൻഡ് ചെയ്തു. അവരെല്ലാവരും പാസ്സായി എന്നുള്ളത് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. 11, 10 പാസ്സായവർക്ക് അടുത്ത വർഷം 11, 12 എഴുതാം. OSSC ഇനിയും പെർമനൻ്റ് ആയിട്ട് മൊബൈൽ ആപ്പ് വഴിയായിരിക്കും അവിടുത്തെ എക്സാം. അവർക്ക് ഫിസിക്കൽ എക്സാം എവിടെയെങ്കിലും ഈ ഓൺലൈൻ കിട്ടാത്ത സ്ഥലങ്ങളിൽ അല്ലെ മൊബൈൽ റിസപ്ഷൻ കിട്ടാത്തടത്ത് മാത്രമേ OSSC നടത്തത്തുള്ളൂ. പക്ഷേ OSSCയുടെ എക്സാം ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫാണ് OKRനെക്കാട്ടിലും. അവർ വളരെ ട്രിക്കി ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ അത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രാക്ടീസിന് വേണ്ടതാണ്. കാരണം ഫ്യൂച്ചറിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പ്രൊഫഷണൽ എക്സാമിനേഷനൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ MCQ പാറ്റേൺ ആണ് അവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് OSSCയുടെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ MCQയിലേക്ക് അങ്ങ് മാറുകയാണ്. എല്ലായിടത്തും സൂം ഉപയോഗിച്ചായിരുന്നു. ഇതിനൊക്കെ ഏറ്റവും സഹായിച്ചത് ഷെറിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഈ OSSC ഈ പാൻഡമിക് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഷെറിയും അതിൻ്റെ കൂടെ തന്നെ ഷെറിയുടെ കൂടെ ഞാനും ഷെറി എന്നെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കിട്ടുന്ന PPT പലയിടത്തു നിന്നും കിട്ടുന്നത് വീഡിയോ ആക്കി ഒരു OSSC ബോധനം എന്ന വെബ്സൈറ്റിലേക്ക് OSSCയുടെ അപ്രൂവലോടുകൂടി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതായത്
അത് ഈ പാൻഡമിക് വരുമെന്നുള്ള ഒരു ഇതുകൊണ്ടല്ല. അത് പബ്ലിഷ് ചെയ്യുന്ന ഉദ്ദേശം ഇന്ത്യ ക്ലാസ്സുകളില്ലാത്ത സൺഡേ സ്കൂൾ ക്ലാസ്സുകളില്ലാത്ത സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ലെസൺസ് റിവ്യൂ ചെയ്യാനും ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷേ പാൻഡമിക് വന്നതോടുകൂടി അത് വളരെ ഉപയോഗപ്രദമായി. OSSCയിലെ പല ടീച്ചേഴ്സും മുന്നോട്ട് വന്ന് അവർ മലയാളത്തിലുള്ള ലെസൺസ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തു. ചിലയിടത്തൊക്കെ റെക്കോർഡിങ്ങിന് പ്രോബ്ലം ഉണ്ട്, കാരണം ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ടല്ല അവർ റെക്കോർഡ് ചെയ്തത്. അവർ അവരുടെ മൊബൈലിലോ PCയിലോ റെക്കോർഡ് ചെയ്ത് അയക്കുമായിരുന്നു. അങ്ങനെയാണ് തൽക്കാലം നമ്മളത് OSSC ബോധനത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മിക്കവാറും ക്ലാസ്സസിൻ്റെ മലയാളം വേർഷൻസ് UKG തൊട്ട് 12 വരെ OSSC ബോധനത്തിലുണ്ട്. OSSC OKR എല്ലാ ക്ലാസ്സിൻ്റെതും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പല ലെസൺസും മിസ്സിംഗ് ആണ്. അത് നമ്മുടെ ടീച്ചേഴ്സ് ചെയ്ത മിക്കവാറും PPT അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ ജസ്റ്റ് PPTയെക്കാട്ടിലും ഒരു വീഡിയോ പോലാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു അത് ഇൻക്ലൂഡിങ് അതിൻ്റെ വോയിസ് ഓവർ നേരം അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം പ്രയോജനപ്രദമായി ഇന്ന് OSSC നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഡയറക്ടേഴ്സും റിപ്പോർട്ട് ചെയ്തത് ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അന്നേരം നമ്മളി ചെയ്യുന്ന വീഡിയോസ്, നിങ്ങൾ ചെയ്യുന്ന PowerPoint പ്രസൻറ്റേഷൻസ് നമ്മളവിടെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് OKR എല്ലാ ലെസൺസും നല്ലൊരു ഒരു ഫോർമാറ്റായിട്ട് മറ്റുള്ള ടീച്ചേഴ്സിന് ഉപയോഗിക്കത്തക്ക പോലൊക്കെ അത് അവിടെ വരുന്നുണ്ട്. ഇനിയിപ്പോഴ് OSSC ആണെന്നുണ്ടെങ്കിൽ അവരൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് കോട്ടയത്ത് തുടങ്ങിയിട്ട് അവിടെ ഇങ്ങനെ നല്ലപോലെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അവിടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഒരു നല്ല പ്രൊഫഷണൽ റെക്കോർഡിംഗ് എടുത്ത് ഈ വീഡിയോകളെല്ലാം ഗ്രാജുവലായിട്ട് ഇപ്പം ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം ഗ്രാജുവലായിട്ട് മാറ്റിയിട്ട് നല്ല വീഡിയോകളാക്കാനുള്ള പരിപാടിയുണ്ട്. അങ്ങനെ ഇതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇന്ന് സൗദിയിൽ നിന്ന് എക്സാം എഴുതി മലയാളത്തിലും ഇംഗ്ലീഷിലും ഓൺലൈനിൽ കൂടെ അങ്ങനെ പലയിടത്തും സൺഡേ സ്കൂളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് വീട്ടിലിരുന്ന പേരൻസിൻ്റെ അസിസ്റ്റൻസോടുകൂടി അവർക്ക് കംപ്ലീറ്റ് 1st class തൊട്ട് 12th class വരെ OSSCയുടെയോ അല്ലെങ്കിൽ OKR ലെസൺസ് പഠിച്ച് എക്സാം എഴുതി 12th class 10th class സർട്ടിഫിക്കറ്റ് സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യാതെ തന്നെ വാങ്ങിക്കാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി പോലെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്കൂള് പോലെ OSSC വളരാനുള്ള ഒരു ഒരു തലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മളും അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യണം. നമ്മൾ അച്ഛൻ പറഞ്ഞതുപോലെ ഈ ലെസൺസ് നമ്മൾ നല്ലപോലെ പഠിക്കണം. അല്ലാതെ കണ്ട് ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് വായിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ബുക്ക് ക്ലാസ്സിലിരുന്ന് വായിച്ചാൽ അത് ശരിയാകില്ല. പോയിന്റ്സ് ഇപ്പം ഈ ചെറിയ വീഡിയോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ അല്ലെങ്കിൽ പല ടീച്ചേഴ്സും വളരെ ടീച്ചേഴ്സ് ക്ലാസ് പ്രത്യേകിച്ച് ക്ലാസ് 10, 9, 8 എല്ലായിടത്തും ടീച്ചേഴ്സ് പോയിന്റ്സ് മാത്രം കണ്ടന്റ് ചെയ്ത് ഒരു ഇത് കണ്ടൻസായി ചെയ്തിട്ട് PowerPoint പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നല്ലതാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും ഇരുന്നുകൊണ്ട് വായിക്കരുത്, പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷേ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ അത് വിത്ത് ബിബ്ലിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധികാരികമായിട്ടുള്ള ബുക്കുകളിൽ നിന്നുള്ള റെഫറൻസ് ആയിരിക്കണം. നമ്മൾ പലപ്പോഴും ഗൂഗിളിലും മറ്റിടത്തും സെർച്ച് ചെയ്യുമ്പോൾ ചില ഡീറ്റെയിൽസൊക്കെ ഒന്നിൽ ഓർത്തഡോക്സി അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ ഫെയ്ത്തി വരാത്ത ചില കാര്യങ്ങളായിരിക്കും നമ്മൾ ഗൂഗിളിൽ കാണുന്നത്. അന്നേരം അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. പിക്ചേഴ്സൊക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എന്തുവരും ടെക്സ്റ്റോ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ മുഴുവനും കേട്ടിട്ട് അതിനകത്തിൽ നമ്മുടെ സ്പിരിച്വൽ അതല്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ടെക്സ്റ്റ് ബേസ്ഡ് ക്ലാസ് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ മറ്റെന്തെങ്കിലും ബുക്കുകൾ ബിബ്ലിക്കൽ റെഫറൻസ് എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എന്തുവേലും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഓർത്തഡോക്സ് റെഫറൻസ് എടുത്ത് കോട്ട് ചെയ്യുന്നതിനും പ്രയാസമില്ല. നമ്മുടെ ഓർത്തഡോക്സ് ബൈബിൾ നോക്കിയിട്ട് അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ആക്കി നമ്മൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരൻസിനും കംപ്ലൈൻറ്റിന് വരികയില്ല.
കാരണം പിന്നെ ഒരു പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുമായിട്ട് കാരണം ഈ ചെറിയ ക്ലാസ്സൊക്കെ ആകുമ്പോൾ അങ്ങേറ്റം 10-15 കുട്ടികൾ വലിയ ക്ലാസ് 10-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് 30 കുട്ടികളൊക്കെ ആയി അന്നേരം അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒന്ന് കൂടണം ഒരു ദിവസം ഒരു ലെസൺ ഈ കൂടുതലെടുക്കണ്ട ആ ഒരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് മാക്സിമം 20-25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ബാക്കിയുള്ള സമയങ്ങളിൽ ഒന്നിയിൽ കുർബാനയുടെ വിശുദ്ധ കുർബാനയുടെ ഗീതങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ പാടിക്കാം പഠിപ്പിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ഫെയ്ത്തിനെ പറ്റി അഗെയിൻ ഞാൻ പറയുന്നു ഫെയ്ത്തിനെ പറ്റി ആധികാരികമായിട്ടുള്ള ബുക്കിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് വിശുദ്ധ കുർബാന അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അങ്ങനെ ഒരു 45 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുക സാധാരണഗതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളെ ലൈസൻസ് ചെയ്യാത്ത സൂം ആണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ആ സെഷൻ തീരും അന്നേരം ആ 40 സെഷൻ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അല്ല പിന്നെ എല്ലാവരും ലോഗിൻ ചെയ്യണം അന്നേരം ആ ഒരു ലിമിറ്റേഷൻ വെച്ചും കൊണ്ട് 40 മിനിറ്റ് മതി ആ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ ലെസൺ കണ്ടൻസ്ഡ് ആയിട്ട് പറഞ്ഞ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രയാസം വരില്ല കഴിഞ്ഞ പ്രാവശ്യം പല ടീച്ചേഴ്സും നോട്ട് ചെയ്തത് പല ടീച്ചേഴ്സും മുന്നോട്ട് വന്നില്ല ഈ ഓൺലൈൻ ക്ലാസ് എടുക്കാനായിട്ട് അത് ഈ അച്ഛൻ പറഞ്ഞ പോലെ പേരൻസ് എന്ത് പറയും അത് സീനിയർ ടീച്ചേഴ്സ് പോലും മുന്നോട്ട് വന്നില്ല ടീച്ചേഴ്സ് പേരൻസ് എന്ത് പറയും നമ്മൾ പറയാ കേൾക്കുന്നത് അവർക്ക് ചിലപ്പം ഇതാകുമോ എന്നൊക്കെ പറഞ്ഞു എന്നൊരു ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റി പ്രയാസപ്പെടേണ്ട ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കണ്ടന്റ് അതിൻ്റെ ടെക്സ്റ്റിൽ എഴുതി ശരിക്ക് കൊടുത്താൽ ശരി അതിന് പറ്റിയതായിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കിത്തരും അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാം ഇംഗ്ലീഷിൽ ബെറ്ററായിട്ട് ഇംഗ്ലീഷാണ് പ്രിഫേർഡ് ലാംഗ്വേജ് പക്ഷേ മലയാളത്തിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ കംപ്ലീറ്റ് ക്ലാസ് മലയാളത്തിലായി പോകരുത് അത് എപ്പോഴും ഓർത്തോണം ഒരു മിക്സ് ആയിരിക്കണം എപ്പോഴും മിക്സ് ആയിരിക്കണം പ്രത്യേകിച്ച് അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലായതുകൊണ്ട് നമ്മൾ അത് ഒന്ന് കെയർഫുൾ ആയിരിക്കണം പിന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും ഇതാണ് പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് ഓർപ്പിക്കാനുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം നമ്മുടെ പല ടീച്ചേഴ്സും നമ്മളിൽ അവിടെ ഇവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് യാത്രയാവുന്നു യാത്രയായി ഇനിയും ഈ വർഷം പലരും പോകാനായിട്ടിരിക്കുന്നു അതോടുകൂടി തന്നെ നല്ലൊരു ഭാഗം കുഞ്ഞുങ്ങളും പോയിട്ടുണ്ട് ഈ വർഷത്തെ അറ്റൻഡൻസ് എടുത്തെങ്കിലേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ എത്ര കുഞ്ഞുങ്ങൾ ഈ വർഷം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ പറയുന്ന ഞാനും അധികം താമസിയാതെ കുവൈറ്റിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് എന്നാന്നുള്ള ഡേറ്റുകളൊന്നും ക്ലിയർ ആയിട്ടില്ല പക്ഷേ അധികം താമസിയാതെ തന്നെ ഞാനും ഇവിടുന്ന് പോകും അന്നേരം അതുകൊണ്ടായിരിക്കും നിങ്ങളെ കണ്ടു കാണും മിക്കവാറും കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇപ്പോൾ ഷിബുവാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഷിബുവിനോട് നിർബന്ധിച്ച് പറഞ്ഞു ഷിബു ഇനിയും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകണം ഞാൻ ബാക്കിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും സപ്പോർട്ടുകൾ ചെയ്തുകൊള്ളാം ഞങ്ങൾ ഒരു അഡ്മിൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഡിസ്കസ് ചെയ്ത് എല്ലാവരും അംഗീകരിച്ച് അപ്രൂവൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പബ്ലിക്കേഷൻസ് എല്ലാം വാട്സപ്പിൽ വരുന്നത് അന്നേരം അതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ് ഷിബുവിന് പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്യാൻ അങ്ങനെ പോയി കഴിയുമ്പോൾ അതൊരു പെട്ടെന്നൊരു വഴക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പോസ്റ്റിംഗ് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് പറ്റി എന്ന് ചിന്തിക്കരുത് ഐ ആം ഹിയർ സോ ഫാർ പക്ഷെങ്കിൽ ഐ ആം സപ്പോർട്ടിംഗ് ദം ഫ്രം സോ ദാറ്റ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ദേ ക്യാൻ മേക്ക് ദി ഡിസിഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി ഗോയിങ് ഫോർവേഡ് അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഐ വിൽ ബി അവൈലബിൾ ഓൾ ത്രൂ കാരണം മോസ്റ്റ്ലി ഐ വിൽ ബി വർക്കിംഗ് വിത്ത് OSSI അവർക്ക് അവരെ എനിക്ക് ചില ചുമതലകളൊക്കെ അവിടെ ഇപ്പോഴേ തന്നിട്ടുണ്ട് അന്നേരം ഇത്രയും കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് പിന്നെ അടുത്തതായിട്ട് ഇനിയിപ്പം നമുക്ക് ജനറൽ ഗൈഡ് ലൈൻസ് ക്ലാസ്സിനെ പറ്റി ഷിബു അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഗുഡ് ഈവനിങ് ബഹുമാനപ്പെട്ട കുര്യൻ സാർ സെൻട്രൽ സ്കൂൾ സീനിയർ ടീച്ചേഴ്സ് സെൻട്രൽ സ്കൂൾ സെക്രട്ടറി എബി സാർ അനു പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടെ
സൂമിലാണെങ്കിലും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പുതിയൊരു വർഷം തുടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ എല്ലാവരും നടത്തുന്നത്. ദൈവം കൃപ ചെയ്ത് നമുക്ക് ജനേസിസ് 2021 വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ ആഴ്ച നടത്തുവാൻ സാധിച്ചു. ഈ ആഴ്ച ക്ലാസ്സുകൾ ഔദ്യോഗികമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഈ ഒരാഴ്ചയായിട്ട് തകൃതിയായിട്ട് നടക്കുന്നു. എബിയൊക്കെ എനിക്ക് തോന്നുന്ന മണിക്കൂറുകളോളം ഇപ്പം സ്പെൻഡ് ചെയ്യുന്നുണ്ട് സമയം സ്കൂൾ ലിസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യാനും. കുര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഡിസ്കഷൻസ് ഇങ്ങനെ അഡ്മിൻ ഗ്രൂപ്പിൽ തകൃതിയായിട്ട് നടക്കുന്നു. എങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നു. ഈ ആഴ്ച ദൈവം കൃപ ചെയ്ത് നമുക്ക് ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ് വെള്ളിയാഴ്ച. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടീച്ചേഴ്സ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തത്. കാരണം പല കൺസേൺസ് ടീച്ചേഴ്സ് റേസ് ചെയ്തു സൂം ക്ലാസ് എടുക്കുന്നതിലും ഇത് ഓർഗനൈസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിലും. അപ്പം അതെല്ലാം കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു ടീച്ചേഴ്സ് മീറ്റിംഗ് ഇന്ന് ഓർഗനൈസ് ചെയ്തത്. അതുകൂടാതെ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് മീറ്റിംഗ് വി വിൽ ഹാവ് എ സ്മോൾ സെഷൻ ഫ്രം എബി സർ റിഗാർഡിംഗ് ദ യൂട്ടിലൈസേഷൻ ഓർ ഹൗ ടു യൂസ് സൂം ഫോർ ദ ക്ലാസ്സസ്. കാരണം ഇന്ന് തന്നെ നമ്മൾ പല ഡിഫക്റ്റുകൾ നമുക്ക് ചിലപ്പോൾ ഇത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം. നമുക്ക് മൈക്ക് ഓഫ് ചെയ്യേണ്ടത് സമയത്ത് ഓഫ് ചെയ്യാൻ ഒക്കെയുള്ള നമ്മൾ ടെക്നിക്കൽ നോളജ് കുറച്ചുകൂടെ മസ്റ്റാണ്. ക്ലാസ്സിലേക്ക് വരുമ്പോൾ പ്രൊഫഷണലി നമ്മൾ അത് കൈകാര്യം ചെയ്യണം. അതിനുള്ള ട്രെയിനിങ് ഈസ് ദയർ അറ്റ് ദി എൻഡ് ബൈ എബി സാർ. അഞ്ചാറ് കാര്യങ്ങളാണ് മെയിനായിട്ട് എല്ലാവരുടെയും അവയർനെസ്സിലേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സും ഈ വർഷത്തെ ക്ലാസ്സുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് രണ്ടെണ്ണമാണ്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ വർഷം ക്ലാസ് 5 ഓൺവേർഡ്സ് ആയിരുന്നു ക്ലാസ്. അഞ്ചാം ക്ലാസ് തൊട്ട് മുകളിലേക്കാണ് ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തിരുന്നത്. ഈ വർഷം നമ്മൾ ഫുൾ സ്വിംഗിൽ തന്നെയാണ് നീങ്ങുന്നത്. കെ ജി ക്ലാസ്സുകൾ യു കെ ജി തൊട്ട് തന്നെ ക്ലാസ് എടുക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അപ്പം എല്ലാ നമ്മുടെ കംപ്ലീറ്റ് ടീച്ചേഴ്സും ഈ വർഷം ആക്റ്റീവായിട്ട് തന്നെയാണ് നമുക്ക് നീങ്ങേണ്ടത്. അത് ഒന്നാമത്തെ ഡിഫറൻസ് ആണ്. രണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ ഒരു അഞ്ചാം ക്ലാസ്, ആറാം ക്ലാസ്, ഈ ഓരോ ക്ലാസ്സിന് നമുക്കൊരു കോമൺ ക്ലാസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് 60, 70, 100 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നത്. നമുക്ക് ആ ഒരു ക്ലോസ് കോൺടാക്ട്, ഒരു ക്ലോസ് കൺട്രോൾ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഡിഫക്റ്റ് കൂടി ഈ വർഷം നമ്മൾ പരിഹരിക്കുകയാണ്. വി ആർ വർക്കിംഗ് ഓൺ ടു ഡിവൈഡ് ദ ക്ലാസ്. നമ്മൾ ആ ഡിവിഷൻസിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള തീരുമാനമാണ്, പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ എല്ലാ ടീച്ചേഴ്സും നമ്മൾ സാധാരണ ഫിസിക്കൽ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. എല്ലാ ടീച്ചേഴ്സിനും അവരുടെ ഡിവിഷനിൽ ക്ലാസ്സുകൾ എടുക്കാം. സോ ദാറ്റ് വി ക്യാൻ ഗീവ് വെരി ക്ലോസ് അറ്റൻഷൻ ടു അവർ സ്റ്റുഡൻസ്. അപ്പൊ ആ ക്ലാസ് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആകുക. ഇതിനു മുമ്പ് പല കംപ്ലൈന്റുകളും അല്ലെങ്കിൽ കമന്റുകളും വന്നു, കുട്ടികള് സൂം വെറുതെ ഓപ്പൺ ചെയ്തിട്ടിട്ട് അവർ പോയി കിടക്കുകയാണ്, അല്ലെങ്കിൽ അവർ മറ്റുള്ള കാര്യങ്ങളിൽ ബിസി ആയിട്ടിരിക്കുന്നു. ഇതവിടെ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. വി ഓൾസോ കനോട്ട് ഹാവ് ക്ലോസ് അറ്റൻഷൻ വാട്ട് ദേ ആർ ഡൂയിങ് ഓർ വെതർ ദേ ആർ ലിസണിങ് ടു അസ് ഓർ നോട്ട്. ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ദിസ് ടൈം ബിക്കോസ് മാക്സിമം 10, 12 ഇവൻ അതിൽ താഴെയുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഒരു ഡിവിഷന് വരുന്നത്. ക്ലാസ്സുകൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങളാണ് വരുന്നത്. ഇത് വന്നപ്പോൾ തന്നെ വേറൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത് ചെറിയ ക്ലാസ്സുകളിലാണ്. അതായത് ഒന്നാം ക്ലാസ് അപ് ടു 4th, 4th ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സ് കഴിഞ്ഞ വർഷം ക്ലാസ് എടുത്തിട്ടില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് പുതിയൊരു ഒരു എക്സ്പീരിയൻസിലേക്ക് വരികയാണ്. അവർക്കാണ് മെയിനായിട്ട് ഇന്ന് സൂം സെഷനിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അവർക്ക് അത് മാത്രമല്ല, അവരുടെ അവർക്ക് കിട്ടുന്ന സ്റ്റുഡൻസ് കഴിഞ്ഞ ഒരു വർഷം സൺഡേ സ്കൂൾ പഠിക്കാതെ ഇരുന്ന സ്റ്റുഡൻസ് ആണ്. അവർ ഡബിൾ ജമ്പ് കഴിഞ്ഞാണ് അവർ ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. ഇപ്പം ഒന്നാം ക്ലാസ്സിലുള്ള ആള് ഇത് 2019 ഒന്നാം ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻറ് 3 ഡയറക്റ്റ് വരികയാണ് 2021. നമ്മൾ ആ സെക്യുലർ ക്ലാസ്സുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നമുക്കത് മുമ്പോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു ക്ലാസ് ജമ്പ് എക്സ്ട്രാ ജമ്പ് ചെയ്ത് വരുന്ന കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം അതും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് വേണം താഴ്ന്ന അപ് ടു 4th ടീച്ചേഴ്സ് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ശ്രദ്ധയും കൂടെ വേണം.
എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പിന്നെ ഫോർത്ത് വരെയുള്ള ടീച്ചേഴ്സ് പല കമന്റുകൾ വന്നത് അവരാദ്യമായിട്ടാണ് സൂം ക്ലാസ് എടുക്കുന്നത്. സോ ദേ ഹാവ് ലിറ്റിൽ ബിറ്റ് കൺസേൺസ് വെതർ ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ ഓർ നോട്ട്. അപ്പൊ അവിടെ കുര്യൻ സാർ പറഞ്ഞതുപോലെ നമ്മൾ പ്രിപ്പയർ വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും വി ക്യാൻ ബി കോൺഫിഡൻറ്റ് ഇൻ ടേക്കിംഗ് ദ ക്ലാസ്. അതിനുള്ള ടെക്നിക്കൽ ഇത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അച്ഛൻ പറഞ്ഞതുപോലെ പേരൻസ് മേ ബി ഒബ്സർവിങ് അവർ ക്ലാസ്സസ്, ലെറ്റ് ദം ഒബ്സർവ്. ഇഫ് വി ആർ പ്രിപ്പയർഡ് വൈ ഷാൽ ബി വറി അബൌട്ട് ഇറ്റ്. അപ്പൊ അവിടെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുക്കുക. പേരൻസ് എന്താണെങ്കിലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ അവർ പറയും. ആ രീതിയിൽ എടുത്ത് നമ്മൾ മുൻപോട്ട് പോയാൽ മതി. ഓൾ അവർ സപ്പോർട്ട് ഈസ് ഓൾവേസ് ദർ. അത് ഒരു പോയിന്റ്. രണ്ടാമത്തത്, ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക് ഒരു ജനറൽ അവയർനെസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് മുമ്പ് ഒരു ഐ തിങ്ക് അറൌണ്ട് 3 weeks ബാക്ക് വി സർക്കുലേറ്റഡ് OKR സർക്കുലർ ഫോർ വാലിഡ് ഫോർ 2021. അത് എനിക്ക് തോന്നുന്നത് പല ടീച്ചേഴ്സും അത് ചിലപ്പോൾ ഓപ്പൺ പോലും ചെയ്ത് കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സാധാരണ വരുന്നുള്ള കമൻറ്റുകൾ കാണുമ്പോൾ നമുക്കറിയാം അത് നോക്കിയിട്ടില്ല എന്ന്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഒരു റിക്വസ്റ്റ് ഉള്ളത്, OKR സർക്കുലർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളത് വായിക്കണം. അതിലെ കണ്ടന്റ്, അതിൽ പല കാര്യങ്ങൾ നമ്മളൊരു വർഷത്തേക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി സിലബസ്, ഈ വർഷത്തെ സിലബസ് അതിൽ അത് വീണ്ടും ഒന്നുകൂടെ നമ്മുടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ അത് ഇട്ടായിരുന്നു എങ്കിലും ആ സർക്കുലർ മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 10th ടീച്ചേഴ്സ് പ്രത്യേകിച്ച് 10th 12th അത് വായിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ അവരുടെ കരിക്കുലം അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് അവർക്ക് നീങ്ങാൻ ഒക്കത്തുള്ളൂ. ബട്ട് ഓൾ അതർ ടീച്ചേഴ്സ് ഓൾസോ പ്ലീസ് ഗോ ത്രൂ ദ OKR സർക്കുലർ. അടുത്തത്, കുര്യൻ സാർ പറഞ്ഞതുപോലെ നമ്മള് ഷെറി എല്ലാ പവർ പോയിന്റ് പ്രസന്റേഷൻസും നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇൻ അഡ്വാൻസ്. ഒരു 2 മുമ്പ് തന്നെ ക്ലാസ് എടുക്കേണ്ട ലെസന്റെ PPT റെഡിയാക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ചോദിക്കുന്നത് PPT പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട്, സോ ദാറ്റ് ഷെറി ഓൾസോ ഗെറ്റ്സ് ഇനഫ് ടൈം ടു പ്രിപ്പയർ ഇൻ അഡ്വാൻസ്. ഇപ്പൊ ക്ലാസ് എല്ലാ ക്ലാസിന്റെയും ലെസൺ 1 ഓൾറെഡി റെഡിയാണ്, വിച്ച് യു ക്യാൻ യൂസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ അത് മറ്റുള്ള ലെസൺസും റെഡി ആയിട്ട് വരുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് കൊച്ചു ക്ലാസ്സുകളിൽ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മൾ സ്ക്രീനിൽ ജസ്റ്റ് ഇട്ടുകൊടുത്തിട്ട് അത് മാത്രം പ്ലേ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാതെ കുറച്ചുകൂടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ സംസാരിക്കണം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ അറ്റൻഷൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. പവർ പോയിന്റ് പ്രസന്റേഷൻ ഈസ് ജസ്റ്റ് എ ടൂൾ ടു കീപ് ദ അട്രാക്ഷൻ ആൻഡ് ദ കണ്ടന്റ് ഫ്ലോ. ബാക്കി അത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് നമ്മളും അതിന്റെ കണ്ടന്റ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. ചെറിയ ക്ലാസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ പിള്ളേർ കുട്ടികളുമായിട്ട് നമുക്ക് ഭംഗിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് ടീച്ചേഴ്സ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ്. നമ്മൾ ടീച്ചേഴ്സ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തിരുന്നു. അതിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് നെയിം അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കോർഡിനേറ്റർ ആണ് ഓരോ ക്ലാസ്സിലും ഉള്ളത്. 1 ഈസ് ഫോർ സിറ്റി ആൻഡ് അതർ 1 ഫോർ അബാസിയ. അവിടെ കോർഡിനേറ്റേഴ്സ് തമ്മിലും ഒരു കോർഡിനേഷൻ അത്യാവശ്യമാണ്. അത് പ്രത്യേകം ഈ കോർഡിനേറ്റേഴ്സ് ഒരു ചില കേസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കോർഡിനേറ്ററിനും മറ്റേ കോർഡിനേറ്റർ ആരാണെന്ന് പോലും അറിയത്തില്ല. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ് ലിസ്റ്റിൽ നിങ്ങളെല്ലാവരും നോക്കിയിട്ട് നിങ്ങളുടെ ക്ലാസിന്റെ കോർഡിനേറ്റേഴ്സ്, അത് അബാസിയയിലുള്ള കോർഡിനേറ്റർ ഷുഡ് നോ ഹൂ ഈസ് എ സിറ്റി കോർഡിനേറ്റർ. നിങ്ങൾ തമ്മിൽ അത് ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വേണം ക്ലാസ്സുകൾ പാരലി ഒരുപോലെ തന്നെ വേണം നമുക്ക് മുൻപോട്ട് പോകാനായിട്ട്. അത് JVMB അല്ല ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത് ഓരോ ക്ലാസ്സിനും ടീച്ചേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ബട്ട് കോർഡിനേറ്റേഴ്സ് ഷുഡ് ലീഡ് ദിസ് ടൈപ്പ് ഓഫ് ഡിസ്കഷൻസ്. വേറൊരു കാര്യം കൂടെ, ചില ഇപ്പോൾ ഉള്ള കോർഡിനേറ്റേഴ്സ് വി ആർ കാരിങ് ഫോർവേഡ് ഫ്രം 2020 to 2021.
കാരണം നമുക്ക് പുതിയ കോർഡിനേറ്റേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സാഹചര്യ കുറവ് കാരണം നമ്മൾ പഴയ കോർഡിനേറ്റർ പക്ഷെങ്കിൽ ഐ നോ സം കോർഡിനേറ്റേഴ്സ് ദേ വാണ്ട് ടു വിഡ്രോ ഫ്രം ദ ലീഡർഷിപ്പ് റോൾ ആൻഡ് ദേ വാണ്ട് ടു ഓൺലി കോൺസെൻട്രേറ്റ് ഇൻ ടീച്ചിങ് ബട്ട് സം ടീച്ചേഴ്സ് വാണ്ട് ടു കം ഫോർവേഡ് ആസ് കോർഡിനേറ്റേഴ്സ് നമുക്ക് ഈ രണ്ട് കേസും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സസ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം അറൌണ്ട് മാർച്ച് ഇൻ മാർച്ച് വി ക്യാൻ തിങ്ക് ഓഫ് സെലക്ടിങ് ന്യൂ കോർഡിനേറ്റേഴ്സ് അതുവരെ ഇപ്പോൾ ഉള്ള കോർഡിനേറ്റേഴ്സ് പ്ലീസ് കണ്ടിന്യൂ ടിൽ വി സ്റ്റെബിലൈസ് ദ ക്ലാസ്സസ് അടുത്തത് ഈ 5th of February ഈ വെള്ളിയാഴ്ചയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡിവിഷൻസ് കൊണ്ടുവന്ന് തന്നെ ക്ലാസ് എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും ഈ ലിസ്റ്റിന്റെ പ്രിപ്പറേഷൻസും അതിലെ ക്ലാരിഫിക്കേഷൻസ് അതിന്റെ കറക്ഷൻസും കാര്യങ്ങളും അതിനെല്ലാം പല ടീച്ചേഴ്സ് പോകുന്നു അപ്പൊ അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണമായിരുന്നു അപ്പൊ അതൊക്കെ കാരണം നമുക്ക് ഡിവിഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് ഉടൻ സാധിച്ചില്ല ദാറ്റ്സ് വൈ വി ഡിസൈഡ് ടു ഹാവ് കോമൺ ക്ലാസ് ദിസ് ഫ്രൈഡേ ഫ്രം നെക്സ്റ്റ് ഫ്രൈഡേ ഫ്രം 12th of February ഓൺവേർഡ്സ് വി ഷുഡ് ബി ഏബിൾ ടു take classes as per the divisions. So next week we will split the we will organize splitting of the classes into divisions. ഈ ഒരാഴ്ച നിങ്ങൾ ഓരോ ക്ലാസ്സിനുള്ള കോമൺ ക്ലാസ് എടുക്കുക അതിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം അത് കോർഡിനേറ്റേഴ്സ് ഓരോ ക്ലാസ്സിന്റെയും കോർഡിനേറ്റർ വേണം നാളെ കൊണ്ട് അത് ലീഡ് ചെയ്ത് നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം ഓരോ കോർഡിനേറ്ററും അതാത് ക്ലാസ്സിലേക്കുള്ള സൂം ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കറസ്പോണ്ടിങ് JVMV ഗ്രൂപ്പിൽ അത് അനൗൺസ് ചെയ്ത് ഇൻ അഡ്വാൻസ് അനൗൺസ് ചെയ്യണം നമ്മുടെ ക്ലാസ് ടൈമിംഗ് ഓൺ ഫ്രൈഡേ വിൽ ബി ബിറ്റ്വീൻ 11:30 to 1 PM ഈ ടൈം പീരീഡിനുള്ളിൽ വേണം നമുക്ക് ക്ലാസ് എടുക്കാൻ ഇത്രയും ഒരു ലോങ് ടൈം അതായത് 11:30 to 1 എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലാസ് എടുക്കേണ്ടത് 40 മിനിറ്റ്സ് മതി അത് അതിനുള്ള ഒരു ടൈം സ്ലോട്ടിലൂടെ ഒരു സജസ്റ്റഡ് ടൈം പറയാം അതായത് 11:30 to 12:15 ആ ഒരു മുക്കാൽ മണിക്കൂർ എ ബി അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തായിരുന്നോ ഇല്ലെങ്കിൽ ഞാൻ പറയാമായിരുന്നു ഇല്ല ഓക്കെ വാട്ട് ഐ സജസ്റ്റ് ഈസ് 11:30 to അത് ടീച്ചേഴ്സ് ഒന്ന് നോട്ട് ചെയ്തോളൂ 4th class വരെയുള്ള ടീച്ചേഴ്സ് അപ് ടു 4 11:30 to 12:15 ആ ഒരു മുക്കാൽ മണിക്കൂർ ടൈം നിങ്ങൾ ഈ ക്ലാസ്സിന് അപ് ടു 4 ക്ലാസ്സിന് വേണ്ടി മാറ്റി വയ്ക്കുക 12 to 12:45 ഈസ് ദ ടൈമിംഗ് ഫോർ ക്ലാസ്സസ് ഫ്രം 5 to 7 ആൻഡ് 12:15 to 1 o'clock ക്ലാസ് 8 onwards അപ് ടു 12 അപ്പൊ ഇങ്ങനെ ഒരു 3 splits കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ റിക്വയർമെന്റ് അഡ്മിനിസ്ട്രേഷൻ ടീമിൽ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾക്കും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് കൊണ്ടുവന്നിരിക്കുക ഇല്ല 12 classes ഒരേ സമയത്ത് പോകുമ്പം എന്തെങ്കിലും ഒരു റിക്വയർമെന്റ്സോ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ റിക്വയർമെന്റ് വരികയാണെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഓടിയെത്താൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മളൊരു 4-5 class വീതം ഓരോ ടൈം സ്ലോട്ടിലും ഇട്ട് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കോളും അതുകൊണ്ടാണ് ആ ഒരു ടൈം പീരീഡ് കൊടുത്ത് ഞാൻ ഒന്നുകൂടെ പറയാം 11:30 to 12:15 ടൈം പീരീഡ് ഈസ് ഫോർ ക്ലാസ്സസ് ഫ്രം KG ടിൽ ക്ലാസ് 4 12 to 12:45 class 5 to 7 12:15 to 1 o'clock class 8, 9 up to 12 ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ സൂം സെഷൻ അറേഞ്ച് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ വരാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും സാധിക്കും അപ്പൊ അതനുസരിച്ച് വേണം ഈ വെള്ളിയാഴ്ച സൂം ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്സ് അടുത്ത ഒരു പോയിന്റ് ടെക്സ്റ്റ് ബുക്സ് വിൽ ബി ആസ്ക്ഡ് ബൈ സ്റ്റുഡൻസ് നമ്മൾ ഈ പ്രാവശ്യം ഫിസിക്കൽ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല വി വിൽ ബി ഗിവിംഗ് ദ സോഫ്റ്റ് കോപ്പി ഓഫ് ടെക്സ്റ്റ് ബുക്സ് ദാറ്റ് വി വിൽ ഡിസ്ട്രിബ്യൂട്ട് സൂൺ മേ ബി ബൈ ടുമോറോ ഇറ്റ്സെൽഫ് ഐ തിങ്ക് വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് സ്റ്റുഡൻസിനോട് നിങ്ങൾ അതനുസരിച്ച് അനൗൺസ് ദം ഇൻ ദ ക്ലാസ് ദാറ്റ് ദേ വിൽ ബി റിസീവിംഗ് soft copy of the textbooks of course if some students if they can collect the textbook from their neighbors or from their contacts would be very fine that also you can advise if they have any
source to collect textbooks, let them do it. But at the same time, we will distribute the soft copy of the textbooks. Divisions like Verimbola, Urikaring, Parayana, Adina Ebisar, Adina Bola training Ethereum, divisions Namula, Adatash, Tedukumbo, Vindum, teachers, Oro Division Vendiola, Zoom ID, Ningal Santamite, Venapella teachers, Averde Zoom ID create Yenum, Anchanglas or Molecula teachers, you already know what to do or how to create the Zoom ID for your class, but classes. Four and below, junior class teachers, Ningala training in the Therum, but that will be your responsibility to create and distribute Zoom ID for your respective divisions. Ningala teachers group ilum, Matula, JBMV group ilum, Sruthi Chiganum, E Friday, number Sunday school day, we will be having flag hosting and Sunday school day might to Bentapetulla for a speech. That speech will be given by the head boy. That will happen just after the Holy Kurbana in NECK this Friday. Other maximum alkar, they'll so mil pankadaka, narrator Pali Verena alkar on Angil, Adil Pankadaka. Sunday school day, you know that it is on 5th February. Why it is on 5th February? Because this is the first Sunday coming after Mayalto. Chalappa aarengilum kuttikal choyikku endu kondanu ee aaycha ennu choyichal namukku adin answer venum. Adayathu Mayalto perunaalinu shesham aanulla aadyathe Sunday aanu Sunday school day aagoshikkunnathu. Mayalto ennu parayunnathu Kartavinte devalaya aadyathe devalaya praveshanam aanu. As a child Jesus Christ. That is the first time child Jesus Christ entering into church. Appa adukondanu adumayittum kooda bandhappettanu Sunday school day, adin the first Sunday after Mayalto vechirikkunnathu. So let's all participate online or directly there in the church. Innu nammal naalu teachers in a farewell idinu shesham parsonage kodukkunnundu. Naalu teachers Kuryan sir paranju thonnu Rekha Biju, Renu Sakaria, Matthew P. Abraham, Robbie Matthew. Ingane naalu teachers in a nammal farewell initiation kodukkunnunda adum that also most probably we will be telecasting it or it will be a zoom session will be there so you can all attend both attends will be there and we will be giving memento on behalf of our Sunday school ithrayana main aayittulla announcements ningalde shradhiyilekku kondaan orthirunnathu teachers group la regular aayitta messages idarund Engilum Chala Samayathu Veendum Abby will get a call asking the same thing. Appo ningal oru karyam shradhikkana messages chala messages okke long messages idunnundu. But read those messages and if there is any doubt, of course you can always contact Abby sir. Pashengil messages pratheyichu idu oru take off time aayathukondu that is the time where we will be having lot of communications. So please bear with us. Go through the messages that we publish in teachers group. All will be informative comments and necessary to give a good start for our Sunday school. Ithrayum karyangalanu enikku orpikkanayittundirunnathu. I hand over the mic to Kuryan sir. Mattulla endengilum karyangal. Nammale ippam Shibu paranjinathile endengilum clarification endengilum teachers undengile adu chodikkam. അതല്ലെന്നുണ്ടെങ്കിൽ എബി ഇപ്പോഴാ സൂമിന്റെ കാര്യത്തിലേക്ക് കടക്കും. അതാണ് അടുത്ത നമ്മുടെ അജണ്ട ഐറ്റം. ഇത്രയും നേരം ഷിബു പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന ആള് മൈക്രോഫോണൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് വെക്കാം. മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. ഹായ് സർ. Please. Joji. Yeah. For class 12, the timing is given 12:15 to 1. So most of the time, it won't be possible to finish the lesson within this time limit. So can I start a bit early or can I go beyond 1 o'clock? Yeah, please. That is a good observation. Class 10, 12, 11.
we are not putting any restrictions, nor the days you can have the class. The one thing, because 10 11 12 ulla kunjungal okke ee especially avarku public examination okke ullavonde avarku jellappade avarude tuitions okke kaanum Friday okke adagonde please do continue like last year avarude convenience anusarichittu ningalde teachers adjust maximum adjust cheythu avare kondu ponam kazhinja varsham class 11 il enikku 20 students aayirunnu thonikkunnu പക്ഷേ ഈ വർഷം ദർ ആർ അറൌണ്ട് 40 അല്ല പി സി ജോർജ് എത്ര പേരുണ്ട് ഇപ്രാവശ്യം ഇതുവരെ വന്നിരിക്കുന്നത് പി സി ഉണ്ടോ ഇല്ല അല്ലേ ഓക്കെ ഞാനൊന്ന് റഫായിട്ട് നോക്കിയപ്പം 11 ഓൾറെഡി 40 വന്നിട്ടുണ്ട് കാരണം ഞാൻ ഐ ഗേവ് ദം എ പ്രോമിസ് ദാറ്റ് ക്ലാസ് 11 ആൻഡ് പോസിബിളി 12 ആൻഡ് 10 most of the time it will be virtual ipam schoolgal physical aayittu thornu kaniyalum we want these students to be remote avare let them study in virtual namakku avare physical aayittu kondu varanda athyavashyam undengil maatrame we will bring them idu schoolgal ennu nammade day schoolgal ennu physical thorakkum ennulla namakku orikkalum predict cheyamayatha or situation aa adagonde nammale അതിൻ്റെ അനുസരിച്ചിട്ട് ഈ 10, 11, 12 ടീച്ചേഴ്സിൻ്റെ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് വിടുന്നു അവർക്ക് ദേ ക്യാൻ കണ്ടക്ട് ദ ക്ലാസ് കാരണം പ്രത്യേകിച്ചും അവരെല്ലാവരും സൂമിൽ എക്സ്പീരിയൻസ് ആണ് ദേ വിൽ നോട്ട് റിക്വയർ എനി ടെക്നിക്കൽ സപ്പോർട്ട് അതുകൊണ്ട് അതുപോലെ അവർക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകാം താങ്ക് യു സർ അതുപോലെ തന്നെ ക്ലാസ് 5 to 9 ഓൾസോ കഴിഞ്ഞ വർഷം ചിലരൊക്കെ ആഫ്റ്റർനൂൺ ക്ലാസ് എടുത്തു നിങ്ങളെല്ലാം ഓൾ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് അത് സ്റ്റുഡൻസിനും നിങ്ങൾക്കും അതാണ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് എസ്പെഷ്യലി ഇത്രയും ഡിവിഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അതിനൊരു കൺവീനിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ വി വോണ്ട് മൈൻഡ് പക്ഷേങ്കിൽ ഞങ്ങൾ ഒന്ന് അറിയിച്ചാൽ മതി ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഒന്ന് അറിയിച്ചാൽ മതി ഐ ആം സോ ആൻഡ് സോ I am going to take regular class at so and so time angane on arichu kaniyu kaniyale namakku endavelum support venanundengil we will at least somebody will be available endavelum athyavashyam undanundengil available aayirikku agondaan ee oru fixed time nammalle parayan kaaranam pakshe kaniyu oru varsham ningal ellarum class eduthathu kondu ningalku aa practice ulladhu kondum nammale oru athre enga strict aagunnilla ബട്ട് പ്രിഫറബിളി ആ ടൈം ആണെന്നുണ്ടെങ്കിൽ പക്ഷെ ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം നമുക്ക് ഒരു ഒരു വീട്ടിൽ തന്നെ 2-3 കുഞ്ഞുങ്ങൾ കാണുമായിരിക്കും അത് ചിലപ്പം ഒരേ സമയത്ത് വരുന്നതായിരിക്കും അന്നേരം അവർക്ക് ചിലപ്പം ഒരു ഡിവൈസോ 2 ഡിവൈസോ ഉള്ളതായിരിക്കും അന്നേരമൊക്കെ ചിലപ്പോൾ പ്രയാസം വരും അന്നേരം അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രയാസം വരും അങ്ങനെ ടീച്ചേഴ്സോ പേരൻസോ പറയുകയാണ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു അവരെ അക്കോമഡേറ്റ് ചെയ്യുക നമ്മൾ മാക്സിമം സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും എനിബഡി എൽസ് എനി ക്വസ്റ്റ്യൻസ് സർ ഗുഡ് ഈവനിങ് ജെറിയ ആ പറഞ്ഞു ജെറി എന്റെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ സിക്സ് അബ്ബാസിയ സിക്സ് സ്റ്റാൻഡേർഡിലായിരുന്നു ക്ലാസ് എടുത്തോണ്ടിരുന്നത് ഞങ്ങൾക്ക് അവിടെ 4 ഡിവിഷൻസ് ഉണ്ടായിരുന്നേ അവിടെ 4 ഡിവിഷനിലെ ഞാന് ജിൻഷി ടീച്ചർ ഷൈൻ സാറ് ഷീല ടീച്ചർ ഞങ്ങൾ 4 പേര് ടേൺ ബൈ ടേൺ കമ്പൈൻഡ് ആയിട്ട് അബ്ബാസിയ ഒറ്റ സെക്ഷനായിട്ടാണ് എവറി വീക്ക് ഇങ്ങനെ മാറി എടുത്തോണ്ടിരുന്നത് പേഴ്സണലി എനിക്ക് ചില സമയത്ത് ഫ്രൈഡേ ഡ്യൂട്ടീസ് എസ്പെഷ്യലി വന്ന് വീഴാറുണ്ട് ചില സമയത്ത് അപ്പൊ അതെന്ന് പറയുന്നത് മിക്കവാറും ഓൺ വെനസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേയിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഫ്രൈഡേ ഡ്യൂട്ടി ഉണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പൊ ഒരു ഫിക്സഡ് ടൈം നമ്മളിപ്പോ കൊടുത്താല് എല്ലാ വീക്കിലും ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ടൈം ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറേണ്ടി വരും ഇപ്പൊ ഒരു ഫിക്സഡ് ടൈം എന്തൊക്കെ നമ്മളിപ്പോ ഈ വർഷം മുതൽ പ്രത്യേക ഡിവിഷനിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ തന്നെ വേണം എന്റെ കംപ്ലീറ്റ് ഡിവിഷൻസിനെ എല്ലാം ഫ്രം എ ടു ഇസഡ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പം ഈ ടൈമിങ് എപ്പോഴും അങ്ങനെ ഒരു ഒരു ഫിക്സഡ് ടൈമിങ്ങിൽ എനിക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റിയെന്ന് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല ജെറി അത് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് അത് നിങ്ങൾ കുഞ്ഞുങ്ങളെ നേരത്തെ അറിയിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അത്രേ ഉള്ളൂ സോ ജസ്റ്റ് പ്ലീസ് ഗോ ഹെഡ്
ഓക്കെ ഫൈൻ ഫൈൻ താങ്ക് യു അല്ലേ ശുഭു. അതിനകത്ത് നമുക്ക് അത് കാരണം ടീച്ചേഴ്സിന്റെ കൺവീനിയൻസും നമ്മൾ നോക്കണം. കാരണം യു മേ ഹാവ് വർക്ക് മറ്റുള്ള അതെ ഒരു പ്രിഫേർഡ് ടൈം പീരീഡ് കൊടുത്തേ ഉള്ളൂ. നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ആ സമയത്ത് നമ്മളും അവൈലബിൾ ആയിരിക്കും ആ സമയത്ത്. യെസ് ഓഫ് കോഴ്സ് യു ഹാവ് ദ ഫുൾ ഫ്രീഡം ടു അഡ്ജസ്റ്റ് ദ ക്ലാസ് ടൈമിംഗ്. ഹലോ ഓക്കെ 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 താങ്ക് യു സർ. വെൽക്കം. വേറെ എന്തെങ്കിലും കമന്റുകൾ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും പറയാം. നമുക്ക് സമയം ഇനിയും 8:30 മുമ്പ് പാഴ്സണേജിലും ചെല്ലണം. ഒരു കാര്യം കൂടെ, 4-ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സ് ഇപ്പം ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരാഴ്ച, ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട്, ഏതെങ്കിലും കോർഡിനേറ്ററിന് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇഫ് യു നീഡ് അവർ അവൈലബിലിറ്റി ഫ്രം എനി വൺ ഓഫ് അസ് പ്ലീസ് ലെറ്റ് അസ് നോ. വി ക്യാൻ ബി ദയർ. കാരണം പലർക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെന്നുള്ള കമന്റുകൾ ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് യെസ് വി ഓൾ അണ്ടർസ്റ്റാൻഡ്. കാരണം ഇതെങ്ങനെ തുടങ്ങും, ഇത് പബ്ലിക്കിൽ അതെങ്ങനെ പ്രസന്റ് ചെയ്യുമെന്നുള്ള ഒരു കൺസേൺ പലരും റേസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു നീഡ് എനി സപ്പോർട്ട് ഫോർ ദ ജൂനിയർ ക്ലാസ്സസ് അപ് ടു 4th ഓൺവേർഡ്സ്, ഐ നോ യു ആർ എക്സ്പീരിയൻസ്, യു ഹാഡ് ടേക്കൺ ദ ക്ലാസ് ലാസ്റ്റ് ഇയർ. Any other class, if you need any support from any one of us, please let us know in advance. We can join your class on next Friday. നമ്മള് ക്ലാസ് എടുക്കുമ്പോഴേ കുഞ്ഞുങ്ങളോട് പറയണം, മ്യൂട്ട് ചെയ്യാൻ പറയണം, നമ്മള് ക്ലാസ് എടുക്കണം. അതേ സമയത്ത് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് യാതൊരു നോയിസും പാടില്ല. കുഞ്ഞുങ്ങൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ വന്ന് മറ്റു കാര്യങ്ങൾ ചോദിക്കാനോ ഒരു ഇത് ചെയ്യരുത്.